വിശദമായി നോക്കാം. മോൺസിന്റെ ഭീഷണി. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ശ്രീവത്സം ഗ്രൂപ്പിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടെത്തിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അടക്കമുള്ളവരെയാണ് ഉന്നത ബന്ധം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്നത്. എറണാകുളം നോർത്ത് എസ്ഐ അനസിനെയും സ്ഥലത്തേക്ക് മോൺസൺ വിളിച്ചു വരുത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ശ്രീവത്സം ഗ്രൂപ്പിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആരംഭിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ മോൺസന്റെ വീട്ടിലെത്തുന്നത്. അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന മോൺസൺ ഉന്നത ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. എസ് പി എന്ന് പറഞ്ഞ ഈ ഒരു മൂന്നാല് മാസം കൂടെ അല്ലേ ഉള്ളൂ സാറേ, അത് കഴിഞ്ഞിട്ട് ഈ പോലീസിലെ ബാക്കി ഉദ്യോഗസ്ഥന്മാർ വരുമല്ലോ, വേറെ വരുമല്ലോ. എനിക്കും അത്യാവശ്യം കാര്യങ്ങളെ കണക്ഷൻ ഉണ്ട് സാർ, അത്യാവശ്യം കാര്യങ്ങളും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അറിയണമെങ്കിൽ അറിയാനുള്ള പക്ഷെ അത് സാറ് എന്താണെന്നറിയാല്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണോന്ന് അറിയില്ല, പക്ഷെ സാർ വളരെ മോശമായ രീതിയിലാണ് എന്റെ ഈ കേസിൽ സാർ ഇടപെട്ടത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും താക്കിയതുണ്ട്. ഇപ്പൊ സാറിനെതിരായിട്ട് ഞാൻ ഡിവൈഎസ്പിക്കെതിരായിട്ട് ഒരു കേസ് ഇപ്പൊ ഫയൽ ചെയ്തിട്ട് വന്നേ ഉള്ളൂ, നല്ല സമയമാണ് നമ്മൾ കണ്ടത്. സാറിനെതിരെ കൊടുക്കും, കാരണം വീട്ടിൽ ചെന്ന് വരാ ചെയ്യുക, വീട് ചുറ്റുവട്ടത്തിൽ നിന്ന് ചോദിക്കുക, അതൊക്കെ ഞാനല്ലോ സാറേ പ്രതി. ക്രൈംബ്രാഞ്ച് സംഘം എത്തിയതോടെ വീട് സ്ഥിതി ചെയ്യുന്ന നോർത്ത് പോലീസ് സ്റ്റേഷനിലെ എസ്ഐ മോൻസന്റെ ആവശ്യപ്രകാരം തൽക്ഷണം വീട്ടിലെത്തി. അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സാറേ ഇത് ചേർത്തല സ്റ്റേഷനിൽ ഞാൻ കൊടുത്തൊരു പരാതിയാണ്, ലാസ്റ്റ് അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കെതിരായിട്ട് അന്വേഷിച്ചിരിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. മോൺസൺ മാവുകൾ ജോലിക്കാരുടെയും സഹായികളുടെയും അക്കൗണ്ടുകളിലൂടെ നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ എന്ന് ക്രൈംബ്രാഞ്ച് സംഘം. ജീവനക്കാർ അറിയാതെയാണ് ഇവരുടെ പേരിൽ അക്കൗണ്ട് തുറന്ന് ഇടപാടുകൾ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് മോൺസന്റെ പണമിടപാടുകൾ. ഡ്രൈവറായിരുന്ന അജി നെട്ടൂരിന്റെ അക്കൗണ്ടിൽ മാത്രം 2 വർഷത്തിനുള്ളിൽ എത്തിയത് 2.5 കോടി രൂപ. നൂറുകണക്കിന് ആളുകളാണ് 5000, 10000 തുടങ്ങി ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ചിരിക്കുന്നത്. സഹായികൾ, ബിസിനസ് പങ്കാളികൾ തുടങ്ങി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. ATM വഴി ലക്ഷങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. അക്കൗണ്ടിനെ പറ്റിയോ പണമിടപാടുകളെക്കുറിച്ചോ അറിയില്ലായിരുന്നുവെന്നാണ് മുൻ ഡ്രൈവർ അജി നെട്ടൂർ പറയുന്നത്. ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു തന്നത്. അതിനകത്താണ് 2.5 കോടി രൂപയുടെ അടുത്ത് ട്രാൻസാക്ഷൻ വന്നിരുന്നത്. ഒരു ഡോക്ടർ റാമിന്റെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരു അനൂപ് അഹമ്മദ്, ശ്രീവത്സം ഗ്രൂപ്പ്, പിന്നെ ഐപോശി, അങ്ങനെ കുറെ ആൾക്കാരുടെ പേരിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്നത് കാണാം. അതുകൂടാണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് ജെയ്സൺ, അതുപോലെ ഡോക്ടർ മോൺസൺ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. മോൺസന്റെ സഹായികളായ ജോഷി, ജെയ്സൺ, വനിതാ ജീവനക്കാർ എന്നിവരുടെ പേരിലുള്ള അക്കൗണ്ടുകളിലും കോടികളുടെ ഇടപാടുകൾ നടന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. മോൺസന്റെ സ്ഥാപനമായ കലിംഗ കല്യാൺ ഡയറക്ടർമാരായ രാജീവ്, ഐപ്കോശി, യശ്വന്ത്, കെ രാമചന്ദ്രൻ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് നിരവധി ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇതിൽ പാലക്കാട് സ്വദേശിയും ബംഗളൂരുവിൽ താമസക്കാരനുമായ രാമചന്ദ്രൻ കോടികളാണ് പലതവണയെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവർ തട്ടിപ്പിന് ഇരയായവരാണോ അതോ തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയവരാണോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും MS സനീഷ് കുമാർ, ന്യൂസ് 18. സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കുമായി സംഘടിപ്പിച്ച ചടങ്ങുകളും സമ്മാനങ്ങളും അന്വേഷണ സംഘത്തോട് വിശദീകരിച്ച മോൺസൺ മാവുങ്കൽ പിറന്നാൾ ആഘോഷങ്ങളിൽ തുടങ്ങി വയറുകാണൽ ചടങ്ങ് വരെ നടത്തിയതായി മോൺസൺ പറയുന്നു. ചടങ്ങുകളുടെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സ്വകാര്യ ചടങ്ങുകളിൽ സജീവമായിരുന്ന 2 യുവനടികളുടെ വിവാഹ ചെലവുകൾ വഹിച്ചത് താനാണെന്ന് മോൺസൺ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാഹത്തിനൊപ്പം പിറന്നാൾ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സിനിമാ സീരിയൽ താരം നിഷ സാരംഗിന്റെ പിറന്നാൾ പാട്ട് നടത്തിയത് ക്രൂയിസ് ഷിപ്പിലാണ്. നടി പേർലി മാണിയുടെ വയറുകാണൽ ചടങ്ങിനും മോൺസൺ ആതിഥ്യം വഹിച്ചു. നടനും അയൽവാസിയുമായ ബാലയ്ക്ക് വില കൂടിയ ഷർട്ടുകൾ, സ്യൂട്ടുകൾ, ഷൂസ്, മോതിരം, സോഫ മസാജർ എന്നിവ സമ്മാനിച്ചതായി മോൺസൺ പറയുന്നു. ഗായകൻ MG ശിവകുമാറിന് മോതിരം, ഭാര്യയ്ക്ക് റോളക്സ് വാച്ച്, ലാലു ലക്സിനും വാച്ച് സമ്മാനിച്ചപ്പോൾ നടൻ ശ്രീനിവാസിന്റെ ആയുർവേദ ചികിത്സാ ചെലവുകളാണ് വഹിച്ചത്. ശ്രീനിവാസിന്റെ സഹായി ആന്റണിക്കൊപ്പം ചേർന്ന്
റെസ്റ്റോറൻ്റ് സിനിമ നിർമ്മിക്കുന്നതിനും പദ്ധതിയുണ്ടായിരുന്നു. വനിതകളുടെ വസ്ത്രം വാങ്ങുന്നതിനും മുന്തിയ കടകളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പ്രവാസി മലയാളി ഫെഡറേഷന്റെ ആസ്ഥാന ഓഫീസ് പ്രവർത്തിച്ചത് മോൺസന്റെ കലൂരുള്ള വീട്ടിലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഫെഡറേഷൻ ഭാരവാഹികളായ അനിതയും ജോസ് കാനാട്ടുമാണ് ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ വനിതാ കൺവീനറായി പ്രവർത്തിച്ചത് അനിതയായിരുന്നു. മുഖ്യ ഭാരവാഹികളിലൊരാൾ ജോസ് കാനാട്ടും. മോൺസന്റെ വീടായിരുന്നു ഫെഡറേഷന്റെ ആസ്ഥാന കാര്യാലയം. പ്രവാസി മലയാളി ഫെഡറേഷൻ കാര്യാലയത്തിന്റെ ബോർഡും മോൺസന്റെ കലൂരിലെ വീട്ടിൽ സ്ഥാപിച്ചിരുന്നു. അനിത ഇടപെട്ടാണ് പൗരപ്രമുഖരെ ഇവിടെ എത്തിച്ചതെന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെയും ജനപ്രതിനിധികളെയും സിനിമക്കാരെയും ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിച്ചത് അനിതയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മോൻസ് ജോസഫ് MLA, മുൻ DGP ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിക്കാൻ അനിതയോട് മോൺസൺ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ ഓഫീസ് ചൂണ്ടിക്കാട്ടി മോൺസൺ പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് പിരിച്ചതായും വിവരമുണ്ട്. പ്രവാസികളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അനിതയെ കൂടാതെ പ്രവാസി സംഘടനയിലെ മറ്റു ഭാരവാഹികളുമായും മോൺസന്റെ ബന്ധങ്ങൾ ദുരൂഹമാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മോൺസൺ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ പോലീസുകാർക്ക് സ്ഥലം മാറ്റം. എറണാകുളം ACP ലാൽജിക്ക് പ്രൊമോഷനോടെ എറണാകുളം ASP ആയാണ് സ്ഥലം മാറ്റം. ചേർത്തല CI ശ്രീകുമാറിനെ പാലക്കാട് ക്രൈംബ്രാഞ്ചിലേക്കും സ്ഥലം മാറ്റി. ശ്രീകുമാർ മോൺസിന് വേണ്ടി വഴിവിട്ടിടപെട്ടുവെന്ന് ഡ്രൈവർ അജിത്ത് ആരോപണം ഉന്നയിച്ചിരുന്നു. ശബ്ദരേഖകളടക്കം പുറത്തുവിടുകയും ചെയ്തിരുന്നു. മോൺസന്റെ വീടുള്ള സ്റ്റേഷൻ പരിധിയായ എറണാകുളം നോർത്തിലെ CI സിബി ടോമിന് കാഞ്ഞിരപ്പള്ളിയിലേക്കും സ്ഥലം മാറ്റമുണ്ട്. ഹണി ട്രാപ്പിൽപ്പെട്ട പോലീസുകാർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം സേനയ്ക്കാകെ നാണക്കേടാണ്. പോലീസിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ വരെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലായിരുന്നു പരാമർശങ്ങൾ. അടുത്തിടെയുണ്ടായ ഹണി ട്രാപ്പ് വിവാദങ്ങളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പോലീസുകാർ ഹണി ട്രാപ്പിൽ പെടുന്നത് നാണക്കേടെന്ന് മുഖ്യമന്ത്രി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും സേനയിലുണ്ട്, അവരെ മുകളിലുള്ളവർ തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണം. ലോക്ഡൌൺ സമയത്ത് പോലീസ് നടത്തിയ അനാവശ്യ ഇടപെടലുകൾ വലിയ വിവാദമായി. ഇതിൽ ചിലത് സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു. സ്ത്രീധനപീഡന പരാതികളിൽ കർശന നടപടി വേണം. കേസുകൾ DIG നിരീക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അനാവശ്യ പരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത് ഒഴിവാക്കണം. പുരാവസ്തു തട്ടിപ്പ് കേസിലെ മോൺസൺ മാവുങ്കലിന്റെ പരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പോലീസ് ആസ്ഥാനത്ത് നിന്നും ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് 18, തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ കർഷക പ്രതിഷേധത്തിനിടെ വാഹനമിടിച്ചു കയറിയതിനെ തുടർന്ന് രണ്ടുപേർ കൊല്ലപ്പെട്ടു. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ഓടിച്ച വാഹനം സമരക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് ആരോപണം. अजय मिश्रा टैनी जो उत्तर प्रदेश के गृह राज्य मंत्री हैं, उसके बेटे, उसका भाई और उसका भाई व उसके बेटे का चाचा और गुंडा लोग थे साथ, उन्होंने किसानों के ऊपर गाड़ियां चढ़ा दी जिससे दो किसानों की मौके पर मौत हो गई. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കേന്ദ്രമന്ത്രിയുടെ മകൻ മനഃപൂർവ്വം വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണോ പറയുന്നത്? എന്താണ് സംഭവിച്ചത്? ദിവ്യ, നിലവിൽ കർഷകർ ആ നിലയിലാണ് അവകാശപ്പെടുന്നത്. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ കർഷക പ്രതിഷേധത്തിന് നേരെ മനഃപൂർവ്വം വാഹനം ഓടിച്ചു കയറ്റി എന്നാണ് കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. അതേസമയം ഈ ഉത്തർപ്രദേശിൽ നേരത്തെ തന്നെ കർഷക പഞ്ചായത്തുകൾ പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അടക്കം ടിക്കുനിയിൽ കർഷകർ ഉപമുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ എത്തുകയും ചെയ്തു. അവരെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ലംകിപൂർ ഖേരയിൽ സന്ദർശനം നടത്താനിരിക്കെയാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു കൂട്ടം കർഷകർ കരിങ്കൊടി കാണിക്കുന്നതിനും മറ്റുമായി തടിച്ചുകൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടേക്കായിരുന്നു ഈ കേന്ദ്രമന്ത്രിയുടെ മകൻ അടക്കം ഓടിച്ച വാഹനം എത്തിയത്. ആ വാഹനം മനഃപൂർവ്വം ഇടിച്ചു കയറ്റി എന്നാണ് കർഷകർ അവകാശപ്പെടുന്നത്. എന്നാൽ വസ്തുത ഇനിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാകേണ്ടതുണ്ട്. മാത്രവുമല്ല, BJP പ്രവർത്തകർ പറയുന്നത് കർഷകരാണ് ഈ വാഹനങ്ങൾ ആക്രമിച്ചത് എന്നാണ്. അങ്ങനെ കർഷകർ ആ വാഹനങ്ങൾ ആക്രമിക്കുകയും വാഹനങ്ങൾ അഗ്നിക്ക് ഇരയാക്കുകയുമാണ് ചെയ്തത് എന്നാണ്
ബിജെപി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. വിശദാംശങ്ങൾ നൽകുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഭവാനിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയം. 58,832 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മമതയ്ക്ക് ലഭിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും തൃണമൂൽ സ്ഥാനാർത്ഥികൾക്കാണ് ജയം. ഭവാനിപ്പൂരിൽ റെക്കോർഡ് വിജയം നേടിയ മമതാ ബാനർജിക്ക് 84,709 വോട്ടുകളാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി ബിജെപിയുടെ പ്രിയങ്ക ടിബ്രവാളിന് 26,320 വോട്ടുകളും ലഭിച്ചു. രണ്ടായിരത്തി 2011 52,213 വോട്ടിന്റെയും 2016 25,301 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് മമത നേടിയത്. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ട മമതയ്ക്ക് മുഖ്യമന്ത്രി പദവിയിൽ തുടരണമെങ്കിൽ ജയം അനിവാര്യമായിരുന്നു. എന്നാൽ ഭവാനിപ്പൂരിൽ താനാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന് പ്രിയങ്ക ടിബ്രവാൾ അവകാശപ്പെട്ടു. പൂരേ സാഹസ് കെ സാത്ത് ഓർ 25,000 വോട്ട് സേ സ്യാദാ മുജേ മിലേ ഹേ. ജംഗിപ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥി ജാക്കിർ ഹുസൈനും സൻസർഗഞ്ചിൽ അമറുൽ ഇസ്ലാമും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒഡീഷയിലെ പിപ്ലി മണ്ഡലത്തിൽ BJD സ്ഥാനാർത്ഥി ജയിച്ചു. MLA ആയിരുന്ന പ്രദീപ് മഹാരഥി അന്തരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രദീപിന്റെ മകൻ രുദ്രപ്രതാപാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അഫ്ഗാൻ തലസ്ഥാനം കാബൂളിലെ മുസ്ലിം പള്ളിയിൽ സ്ഫോടനം. നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. ഈദ്ഗാഹ് പള്ളിയുടെ കവാടത്തിലാണ് സ്ഫോടനമുണ്ടായതെന്ന് താലിബാൻ അറിയിച്ചു. നിരവധി പേർ തടിച്ചുകൂടിയ സമയത്തായിരുന്നു സ്ഫോടനം. സ്ഫോടനത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമായിട്ടില്ല. ഷഹീൻ ചുഴലിക്കാറ്റ് ഒമാൻ തീരം തൊട്ടു. അടുത്ത 72 മണിക്കൂറിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പൊതു സ്വകാര്യ മേഖലകളിൽ ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചു. മസ്കറ്റിലേക്കുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ ആകാമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി 48 മണിക്കൂറിനുള്ളിൽ ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമാകാനാണ് സാധ്യത. വടക്കൻ കേരളത്തിൽ ഇന്നലെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കാസർകോട് പാലക്കൊല്ലി വെള്ളച്ചാട്ടത്തിന് സമീപം ഉരുൾപൊട്ടി. കോഴിക്കോട് മുക്കമാലിൻ ചുവട്ടിലെ നിരവധി കടകളിലും വെള്ളം കയറി. കാസർകോട്, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് മഴ ശക്തി പ്രാപിച്ചത്. കാസർകോട് ഇന്നലെ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ മാലോം മരുതോം മലയോര ഹൈവേ റോഡിൽ പാൽക്കൊല്ലി വെള്ളച്ചാട്ടത്തിന് സമീപം വനപ്രദേശത്ത് ഉരുൾപൊട്ടി. റോഡിന് ഇരുവശത്തുമുള്ള സ്ലാബുകൾ തകർന്നു. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൈത്രവാഹിനി പുഴയും സമീപത്തെ ചാലുകളും കരകവിഞ്ഞു. ഞാണിക്കടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊന്നക്കാട്ടിൽ വനത്തിൽ കുടുങ്ങിയ 15-കാരനെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി. കോഴിക്കോട് മുക്കം ആലിഞ്ചുവട്ടിലെ കടകളിൽ വെള്ളം കയറി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഷോപ്പ് ഞങ്ങൾക്ക് ക്ലീനാക്കണം, ആ ചളി മുഴുവൻ വാരി ഒഴിവാക്കണം. ഒരുപാട് വസ്തു ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ നല്ല സാധനങ്ങൾ കയറ്റി വസ്ത്ര പുതിയ നമുക്ക് വേറെ വാങ്ങിയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ശക്തമായ കാട്ടിൽ കാരപ്പറമ്പിന് സമീപം തെങ്ങ് കടപുഴകി. വെള്ളയിൽ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പൊതുവിതരണ കേന്ദ്രത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ ഭക്ഷ്യസാധനങ്ങൾ നശിച്ചു. ചെറിയൊരു മഴയത് അപ്പം വെള്ളം കയറി. പിന്നെ അവിടെ അങ്ങനെ സൈഡിലൊക്കെ കംപ്ലീറ്റ് വീടുകൾ എടുത്തിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് ഇവിടെ വെള്ളം കയറി. നമ്മുടെ സാധനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്? കുറച്ച് പഞ്ചസാര, ഒരു അഞ്ചാക്ക് പഞ്ചസാര വേണ്ടി, അഞ്ചാറ് ചാക്ക് അരി, രണ്ടുനിന്ന് ഗോതമ്പ്, കുറേ മണ്ണെണ്ണ തൂത്തുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടുണ്ട്. വയനാട് പാതയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. കൊല്ലം കടക്കിലിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച 60-കാരൻ അറസ്റ്റിൽ. കോട്ടുകൽ സ്വദേശി മണിരാജനാണ് പിടിയിലായത്. മിഠായി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു പീഡനമെന്ന് പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് 13 വയസ്സുകാരനായ സഹോദരൻ ഓടിയെത്തിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഇടുക്കി ആനച്ചാലിൽ 6 വയസ്സുകാരനെ ബന്ധു തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ആനച്ചാൽ ആമപ്പാറ റിയാസിന്റെ മകൻ അൽത്താഫിനെയാണ് ബന്ധുവായ ഷാൻ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ അൽത്താഫിന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുത്തശ്ശിക്കും പരിക്കേറ്റു. കുടുംബത്തിലെ എല്ലാവരെയും വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാൻ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി.
ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ആക്രമണം നടന്നത്. ചുറ്റിക ഉപയോഗിച്ച് ഷാൻ അൽത്താഫിന്റെ തലയിലടിക്കുകയായിരുന്നു. വണ്ടിപ്പെരിയാർ സ്വദേശി ഷാൻ അൽത്താഫിന്റെ അമ്മ സഫിയുടെ സഹോദരി ഭർത്താവാണ്. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ കുടുംബ വഴക്ക് നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള പ്രകോപനമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സഫിയും സഫിയുടെ ഉമ്മായിക്കും വളരെ മൃഗീയമായ പരിക്കുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അൽത്താഫ് അവിടെ വീട്ടിൽ തന്നെ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അൽത്താഫിന്റെ അമ്മ സഫിയ, മുത്തശ്ശി സൈനബ, സഹോദരി ആഷ്നി എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ആഷ്നി അയൽവീട്ടിൽ വിവരമറിയിച്ചതോടെയാണ് സംഭവം നാട്ടുകാർ അറിഞ്ഞത്. പരിക്കേറ്റ ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഫിയുടെ പരിക്ക് ഗുരുതരമെന്നാണ് വിവരം. കൃത്യം നടത്തിയ ഷാൻ ഒളിവിലാണ്. വെള്ളത്തൂവൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉടുമ്പൻചോല MLA MM മണി സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് 18 ആനച്ചാൽ. തൊടുപുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയയാൾ ബീവറേജ് ഷോപ്പ് ജീവനക്കാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബീവറേജസ് ഔട്ട്ലെറ്റിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കത്തിക്കുത്തിൽ പരിക്കേറ്റ ജീവനക്കാരായ ജോർജ്ജുകുട്ടി, ബാബു, കരീം എന്നിവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്യൂവിൽ നിന്ന മുട്ടം മലങ്കര സ്വദേശിയായ ജോസ് ആണ് ആക്രമണം നടത്തിയത്. ജോസിന് മുന്നിൽ ക്യൂ നിന്നയാൾക്ക് മദ്യം കടലാസിൽ പൊതിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പിന്നീട് ആക്രമണത്തിലേക്ക് നയിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പ്രദേശവാസികൾ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിൽ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിതിനയുടെ അമ്മയെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. നിതിനയുടെ കൊലപാതകത്തിൽ മറ്റിടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തണമെന്നും തലയോലപ്പറമ്പിലെ വീട് സന്ദർശിച്ച ശേഷം പി സതീദേവി പറഞ്ഞു. ഇപ്പോൾ അഭിഷേകാണ് പ്രതിയായിട്ടുള്ളത്. അതിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ കുറ്റകൃത്യം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പോലീസ് പരിശോധിക്കട്ടെ. നല്ല ഗൗരവമേറിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ വിദ്യാലയങ്ങൾക്കകത്ത് തന്നെ പ്രശ്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇപ്പോൾ സംബന്ധിച്ച് പഠനം വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹായിക്കുന്നതിന് ഏത് തരത്തിലെങ്കിലും സംവിധാനം ഉണ്ടാക്കണമെന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 41 ലക്ഷത്തിലധികം രൂപ വരുന്ന 872 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. മലപ്പുറം സ്വദേശി പൂനടത്തിൽ ജയരാജനിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഫായിസ്, സൂപ്രണ്ടുമാരായ വി പി ബേബി, കെ പി സേതുമാധവൻ, ജ്യോതിലക്ഷ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ ബോഗിക്ക് തീപിടിച്ചു. തിരുവനന്തപുരം നേമത്ത് വെച്ച് ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണച്ചതിനെ തുടർന്ന് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചു. ബോഗിക്ക് കാര്യമായ കേടുപാടുകളില്ല. ബോഗിയുടെ അടിയിൽ ചെറിയ തോതിലാണ് തീ പടർന്നത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതുക്കി. UKയിൽ നിന്ന് വരുന്നവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കി. സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമാണ്. എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും വിമാനത്താവളത്തിലെത്തുമ്പോൾ RT-PCR പരിശോധന നടത്തണം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് RT-PCR പരിശോധന നെഗറ്റീവാണെങ്കിൽ 14 ദിവസത്തെ സ്വയം നിരീക്ഷണം ആവശ്യമാണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ സാമ്പിളുകൾ ജനിതകമാറ്റം വന്ന വൈറസിന് പരിശോധനയ്ക്കും അയയ്ക്കും. എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ RT-PCR പരിശോധന നടത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ കോളേജുകൾ നാളെ തുറക്കും. ഹാജർ നിർബന്ധമാക്കില്ലെന്നും സൌകര്യമുള്ള കോളേജുകളിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലാതെ ബിരുദ ക്ലാസുകൾ നടത്താമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. ബിരുദാനന്തര ബിരുദതലത്തിൽ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചാണ് ക്ലാസുകൾ. കോളേജുകളിലെ അണുനശീകരണവും ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. നവംബർ 1 അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കാനാകാത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സംവിധാനമൊരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ DOമാരും AOമാരുമായി ചർച്ച ചെയ്ത ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. അന്തിമ മാർഗരേഖ മറ്റന്നാൾ തന്നെ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ക്രമക്കേടിൽ മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിക്ക് CPM അന്വേഷണ കമ്മീഷന്റെ ശുപാർശ. മുൻ MLA MHamsa, മുൻ ഏരിയ സെക്രട്ടറി സുരേഷ് എന്നിവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ. കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തു. ഫ്ലൂട്ട് വായനയിലൂടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കലാകാരൻ ദുരിതത്തിൽ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് പരിപാടികൾ മുടങ്ങിയതോടെ നിത്യച്ചെലവിനായി മരപ്പണി ചെയ്യുകയാണ് തൃശൂർ തളിക്കുളം സ്വദേശി മുരളീനാരായണൻ.
തേക്കിൻകാട് മൈതാനത്തെ ആൾക്കൂട്ടാരവങ്ങൾക്ക് മുന്നിൽ തുടർച്ചയായി 108 മണിക്കൂർ ഓടക്കുഴൽ വായിച്ചാണ് മുരളി ഗിന്നസ് റെക്കോർഡ് പേരിനോട് ചേർത്തത്. ലോക സമാധാനത്തിനായി സംഘടിപ്പിച്ച സംഗീത മഹായാനം ഈ കലാകാരനെ റെക്കോർഡിനൊപ്പം 15 ലക്ഷം രൂപയുടെ കടക്കാരനുമാക്കി. വേദികൾ ലഭിച്ചാൽ കടം വീട്ടി തീർക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ യുവാവ്. പക്ഷേ മഹാപ്രളയവും തുടർച്ചയായി വന്ന മഹാമാരിയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് മരപ്പണിയിലേക്ക് എത്തിയത്. കടം വർദ്ധിക്കുകയും ചെയ്തു, ജീവിക്കാനുള്ള സെറ്റപ്പും പോയി. നമ്മുടെ കയ്യിൽ ഇരുന്നതൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ കയ്യിലൊന്നുമില്ല. പിന്നെ ഭാര്യയും മക്കളൊക്കെ പണ്ടങ്ങൾ പണയം വെച്ചിട്ടാണ് കുറേയൊക്കെ ബാലൻസ് ചെയ്തത്. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. പിന്നെ നമുക്ക് ഇറങ്ങാതെ നിവൃത്തിയില്ല. പിന്നെ കലാകാരനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഏത് പണിയും ചെയ്യാനും ഞാൻ പ്രാപ്തനാണ്, മാനസികമായിട്ട് ഒരുക്കമാണ്. എന്നാൽ ഗിന്നസ് റെക്കോർഡുമായി നിൽക്കുന്ന മുരളിക്ക് ചെറിയ ജോലി എങ്ങനെ കൊടുക്കുമെന്നായിരുന്നു ആളുകളുടെ ചിന്ത. ഒടുവിൽ ശിഷ്യനായ രമേഷ് തന്നോടൊപ്പം മരപ്പണി ചെയ്യാൻ മുരളിയെ കൂട്ടുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ. താമരപ്പൂ കൃഷിയിൽ വിജയഗാഥ രചിച്ച് നെടുമങ്ങാട് ആനാട് സ്വദേശി ശാന്തി. താമരക്കിഴങ്ങുകൾ വിറ്റ ആയിരങ്ങളാണ് ഈ വീട്ടമ്മ സമ്പാദിക്കുന്നത്. ചെറുതും വലുതുമായി 25 ഇനം താമരപ്പൂക്കളാണ് ശാന്തിയുടെ വീടിന്റെ മട്ടുപ്പാവിൽ വിരിഞ്ഞു നിൽക്കുന്നത്. സഹസ്രതല പത്മം മുതൽ വിദേശ ഇനങ്ങൾ വരെ ഇവിടെയുണ്ട്. ലോക്ഡൌണിന്റെ വിരസത മാറ്റാനായാണ് ശാന്തി താമരക്കുളങ്ങൾ ഒരുക്കി തുടങ്ങിയത്. പ്രതിമാസം 25,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ സമയത്താണ് ആദ്യമായിട്ട് ഒരു താമരയുടെ വിത്ത് വാങ്ങി അത് മുളപ്പിച്ച് നോക്കി. പക്ഷെ അത് പൂത്തിട്ടില്ലായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു പൂവെങ്കിലും വീട്ടിൽ വിരിഞ്ഞു കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആദ്യം പിന്നെ ഒരെണ്ണം വാങ്ങിയത്. അത് വാങ്ങിയിട്ട് പിന്നെ അത് വിരിഞ്ഞു കണ്ടപ്പോ പിന്നെ ഒരുപാട് കളക്ഷൻ ആയി. വീടിന്റെ മട്ടുപ്പാവിലാണ് പ്ലാസ്റ്റിക് ടാങ്കുകളിൽ താമരച്ചെടികൾ നടുന്നത്. അല്പം ശ്രദ്ധയും അതിലേറെ പരിചരണവും ഉണ്ടെങ്കിൽ മികച്ച വരുമാനം ഉണ്ടാക്കാനാകും. 30 ദിവസം കൊണ്ട് പൂക്കുന്ന ഹൈബ്രിഡ് ചെടികളാണ് നടുന്നതെല്ലാം. ഇവയ്ക്ക് 300 മുതൽ 2,500 രൂപ വരെ ലഭിക്കും. ഓൺലൈനിലൂടെയാണ് ഏറെയും വിറ്റുപോകുന്നത്. ഭർത്താവ് ജയകുമാറും മകൻ ഗോകുൽ കൃഷ്ണയും പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് 18. വീട്ടിൽ പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരമൊരുക്കി വിമുക്ത ഭടൻ. കൊല്ലം പടിഞ്ഞാറെ കല്ലട സ്വദേശി ജയരാജന്റെ വീട്ടിലെ അപൂർവ കാഴ്ചകൾ കാണാം. ചരിത്രരേഖകളുടെ അപൂർവ ശേഖരമാണ് പടിഞ്ഞാറേക്കല്ലട വലിയപാടം സ്വദേശി ജയരാജന്റെ വീട് മുഴുവനും. റോമൻ പട്ടാള പ്രതിമ, വിവിധയിനം ടൈപ്പ് റൈറ്ററുകൾ, പെട്രോൾ മാക്സുകൾ, സരസ്വതി വീണ, കാളവണ്ടി, ഗ്രാമഫോൺ തുടങ്ങി എണ്ണിയാൽ തീരാത്ത വസ്തുക്കൾ. പഴയകാല ക്യാമറകളുടെ അത്യപൂർവ ശേഖരവും ഇവിടെയുണ്ട്. ചെറുപ്പത്തിൽ പുരാവസ്തുക്കളോട് തോന്നിയ കൗതുകം പിന്നീട് ഒരു പാഷനായി മാറി. 22 വർഷം പട്ടാളത്തിൽ ജോലി നോക്കി വിരമിച്ച ശേഷമാണ് കൂടുതൽ വസ്തുക്കൾ ശേഖരിച്ചത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചാണ് ഇവ വാങ്ങിയത്. ആദ്യമേ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് പിന്നെ വീണ്ടും കുറച്ച് ആവേശം കൂടി അതിൻ്റെതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കളക്ഷൻ ഇപ്പം ചെയ്തിട്ടുണ്ട്. വീട്ടിലെ മുറികൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവ സൂക്ഷിക്കാനായി പുറത്ത് ഒരു മുറി കൂടി നിർമ്മിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷകർക്കുമായി ഒരു പ്രദർശനം സംഘടിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. പിന്തുണയുമായി ഭാര്യ കൃഷ്ണകുമാരിയും ഒപ്പമുണ്ട്. ന്യൂസ് 18 കല്ലട. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.